എല്ലാവരും ഒന്ന് കൂവിയേ നല്ല രീതിയിൽ. ആ ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരിതായി. ഇപ്പൊ ഞാൻ എന്റെ കൗണ്ടർ ചീഞ്ഞാ പോലെ നിങ്ങൾ നല്ല രീതിയിൽ കൈ അടിച്ച് സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാം ഒരു വൈബാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എന്റെ കഥയിലേക്ക് പോവാം. എന്റെ കഥ എന്ന് പറയുമ്പോൾ നിങ്ങളും കൂടെ ഉൾപ്പെടുന്ന കഥയാണ്. എന്റെ ഒരു 5-ാം ക്ലാസ് തൊട്ട് ഒരു +2 കാലഘട്ട കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ നിങ്ങളെല്ലാവരും ഉൾപ്പെടും, നിങ്ങളെല്ലാം ചിന്തിക്കണം. ഓക്കെ, നമുക്ക് നേരെ എൻ്റെ ജീവിത കഥയിലേക്ക് പോവാം. എൻ്റെ കാലഘട്ടത്തിൽ നല്ലപോലെ ട്രെൻഡിങ് ആയ ഒരു സംഭവം ഈ ഷർട്ടിൻ്റെ ബട്ടൺസ്. നമ്മൾ യൂണിഫോം ഷർട്ടൊക്കെ ഇടുമല്ലോ, ഈ ബട്ടൺസ് ഒക്കെ തുറന്നിട്ട് സ്കൂളിൽ കൂടെ ഏ മച്ച എന്ന മച്ച ഇങ്ങനെയൊക്കെ നടന്നു പോവാൻ. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഇടുന്നത് സൂചി നൂല് വെച്ച് തച്ചാണ്. നീ അങ്ങനെ പോകണം, നടക്കണ്ട, അങ്ങനെ നടക്കണ്ട, അങ്ങനത്തെ ഒരു വിഷമത്തിലാണ്. പക്ഷേ അതുപോലെ ട്രെൻഡിങ് ആയ സംഭവമാണ് ഈ സൈഡ് രണ്ട് മുടിയൊക്കെ ഇങ്ങനെ വെട്ടി ഇവിടെയൊക്കെ ഇങ്ങനെ മാങ്ങാണ്ടി ചൂപ്പി വെച്ചോലെ നടക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അങ്ങനെ നടക്കാൻ. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇതുപോലെ നടക്കണമെന്ന്. പക്ഷേ എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനാണ് എന്നെ മുടി വെട്ടാൻ കൊണ്ടുപോകണത്. മുടി വെട്ടാൻ പോകുമ്പോഴേ എൻ്റെ ഉള്ളിലിത് അമീർ ഖാൻ, ഷാറൂഖ് ഖാൻ അവിടെ ഇരിക്കും. ഇങ്ങനെ അവൾ മുടി വെട്ടി പകുതിയാകുമ്പോൾ ഞാൻ പറയാ മതി മതി ഇത് മതി ഇത് മതി ഇത് മതി ഞാൻ പറയാം മതി മതി. പക്ഷേ പറയാം ഇതിന് മതിയെന്ന് വെട്ടങ്ങോട്ട്. അവസാനം വെട്ടി 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 ബാർബർ പറയും, സാറെ ഇനി കത്തിരിക്കാറില്ല. ആ സുന്ദരക്കുട്ടനായി വാ 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 വാ. അമീർ ഖാൻ ഷാറൂഖ് ഖാനൊക്കെയാണ് ഞാൻ അകത്ത് കയറുന്നത്. തിരിച്ചു വരുമ്പോൾ ഫ്രണ്ട്സിൽ ചേരാൻ വരുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. ഇങ്ങനെ പുറത്തുടങ്ങുമ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഈ അപ്പിക്കണ ചെറുക്കണ്ടേ മാങ്ങാണ്ടി ചുപ്പി ചെറുക്കൻ വീട്ടുകാർ പറയണ പോലെ മുടിയും വെട്ടി അയ്യേ അയ്യേ പോടാ പോടാ കണ്ണപ്പിന് പോടാ. അപ്പോൾ എനിക്ക് നല്ല വേഷം വന്നു. ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്ക് പോയി. ഷാറൂഖ് ഖാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നല്ല നല്ല മുടിയൊക്കെ വേട്ടി ഒരു രക്ഷയില്ലാതെ നേരെ ചെന്ന് വീട്ടിൽ കയറിട്ട് യോ യോ ചമ്മലാക്കോ യോ യോ അമ്മ ചെന്തറാ ഞാൻ പറഞ്ഞതാണ് പുതിയ ലുക്ക് യോ യോ മറങ്ങി. എന്തേ പുതിയ ലുക്കായാലും കൊള്ളാം, മാന്യമായ രീതിയിൽ ഇന്ന് ചേരാൻ പറ്റുന്ന അടുത്ത് കയറാൻ പറ്റും, കയറിയാൽ മതി, ഇല്ലെങ്കിൽ വീട്ടിൽ പോടാ ഇറങ്ങി പോടാ. നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ, ഞാൻ വെട്ടി കാണുകയില്ലേ, പറ പറ ഞാൻ പഴയതുപോലെ ജയറാമായി കാണോ ഒന്നേയില്ലേ, പറ പറ ഏ ഇല്ല. പക്ഷേ വെട്ടി വീട്ടിൽ കയറാൻ പറ്റുന്നുണ്ട്. ഞാൻ അവനെ നേരെ വീട്ടിൽ കയറി. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ നല്ലപോലെ ട്രെൻഡിങ് ആയ സംഭവമാണ് രമേശ് ചേട്ടാ ഈ കയ്യിൽ നൂല് കെട്ടുക, ചരട് കെട്ടുക, പിന്നെ അതുപോലെ ഈ ബാൻഡൊക്കെ കെട്ടുക. അത് നല്ലൊരു ട്രെൻഡിങ് ആയ സംഭവമാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ നൂലും ചരടും ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന്, അമ്മേ ഏതാണ് ഇപ്പോഴത്തെ എൻ്റെ പുതിയ ട്രെൻഡ്, എന്താടാ ഇത്, നിനക്ക് വേണമെങ്കിൽ ഒരു വക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരടാ, ഞാൻ വച്ചില്ല അയച്ചടാ അയച്ചടാ എല്ലാം അയച്ച്. ശേ ഞാൻ എന്തൊരു നീചനാണ്, അമ്മയടുത്ത് ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് അമ്മ വെച്ച് വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പം അമ്മ വാങ്ങിച്ചുകൊണ്ട് വരണം കാത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന്. അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്ന്, വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് കോവിലിൽ നിന്ന് കെട്ടിയ നൂലി. ഓക്കെ, അപ്പം ഇവിടെ മഞ്ഞ ചുമപ്പ് നീല അതും പോരാഞ്ഞിട്ട് ഇവിടെ മഞ്ഞ നീല ഇല്ല ലാസ്റ്റ് രണ്ടെണ്ണം മിച്ചം എന്നാ പറഞ്ഞ് ഇളിയിലും കൂടെ കെട്ടിത്തരാമേ, ഇളിയും കൂടെ കെട്ടിത്തരാം. ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. പക്ഷേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മളെല്ലാം കൂടെ ഫ്രണ്ട്സൊക്കെ കൂടി നിന്ന് നമ്മൾ ആ അളിയെ പറടാ സമയം പോട്ടാ അല്ല കാര്യങ്ങളൊക്കെ പറടേ അങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സുകളെല്ലാം രമേശ് ചേട്ടനെ പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല സൗന്ദര്യമാണ്. പക്ഷെ ഞാനാണ് ഇത്തിരി ഡാർക്ക്. അപ്പോൾ എൻ്റെ ഒരു സംശയം വെച്ച് ഞാൻ ചോദിച്ചിട്ട് അളിയാ എന്തരാണ് മുഖത്തെന്തോ ക്രീം ഇടുന്നുണ്ട്, അല്ലെങ്കിൽ നീയൊക്കെ ഇങ്ങനെ വെളുക്കൂല, പറ പറ എനിക്കും പറഞ്ഞാട് തീർ ഞാനും വെളുക്കിട്ടേ പറഞ്ഞു താളുക. അപ്പം അമ്മര് പറയാണ് അളിയ നമ്മുടെ വയറ്റില് അമ്മയുടെ വയറ്റിൽ നമ്മളിങ്ങനെ കിടക്കുമല്ലോടാ, അപ്പം അമ്മ കഴിച്ചത് ബദാം അണ്ടിപ്പരിപ്പ് വേസ്ത അങ്ങനത്തെ അങ്ങനത്തെ സാധനം കഴിക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി കിട്ടൂടാ. ആ അപ്പം എനിക്കൊരു സംശയം, എൻ്റെ അമ്മ എന്തര കഴിച്ചെന്ന് എനിക്ക് അറിയണമല്ല. വൈകുന്നേരമായി ഞാൻ വീട്ടിൽ ചെന്ന്, അമ്മേ എന്താടാ അമ്മയുടെ വയറ്റിൽ ഞാൻ തക്കിട് വാവ സുന്ദര കുട്ടായി ആയി കിടന്നപ്പോൾ അമ്മ എന്തൊരു കഴിച്ച് പറ 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 ഉണക്ക കരുവാട് കിഴങ്ങ് കിഴങ്ങ് പുഴുങ്ങിയത് കിഴങ്ങ് പുഴുങ്ങാത്തത് മരിച്ചിനി. അപ്പൊ ഞാൻ പറഞ്ഞു കഴിച്ച് കഴിച്ച് എന്നൊരു കിഴങ്ങനാക്കി നിർത്തി അമ്മ അല്ലേ, അത് പറഞ്ഞാൽ മതിയല്ലോ അമ്മയ്ക്ക്. അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് എല്ലാം കൂടെ റോട്ടി കൂടെ നടന്നു പോവുകയാണ്. നമ്മൾ നടന്നു പോയപ്പോഴത്തേക്ക് ഒരുത്തിരി നല്ല വിശപ്പ്, അളിയാ വിശക്കണം അളിയാ വിശക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു വീട്ടിൽ എന്തോ സംഭവം നടക്കുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് വിശക്കണാ നിനക്ക് വിശക്കണാ കയറി വാടാ അങ്ങോട്ട്. ആരെ വീടൊന്നുമില്ല അറിഞ്ഞൂടാ കയറി കയറിപ്പോ എന്തൊരു സംഭവം നടക്കുകയാണ്. ഓ ചെറിയ ആൾക്കാരൊക്കെ കൂടിയേക്കണ എന്തൊരു സംഭവം. അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി ചെരു ഇങ്ങനെ നിന്ന്, സംഭവം സുന്നത്ത് കല്യാണമായിരുന്നു. നമ്മളിങ്ങനെ നിന്ന് നമ്മളിങ്ങനെ നിൽക്കണം, നിന്നപ്പോഴത്തേക്കും മറ്റേ പുള്ളിക്കാരൻ വന്ന് ഇങ്ങനെ വെട്ടാൻ വന്നു. ഇങ്ങനെ വെട്ടാ വന്നത് എന്റെ ഫോണിൽ പാട്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കള്ളം വെള്ളം കാലിക്ക് മറ്റ സ്വാമിയെ അയ്യപ്പോ ഈ പാട്ട് കേട്ടത് എല്ലാം കൂടെ എന്നെ നോക്കണം. പറഞ്ഞ് മലയ്ക്ക് പോയിട്ട് പറഞ്ഞ വഴി വീട് മറികയറിയതാ വീട് മറികയറുക എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്നേ ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴാണ് എന്റെ +2 എക്സാം ജീവിതത്തിലെ ടേണിങ് പോയിന്റ്. ഓ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം, നേരെ ഒന്നും നോക്കില്ല, ഗണപതി കോലി വിട്ട് ഒരു തേങ്ങ എടുത്ത് ഒരാറ്റാടി എന്നിട്ട് അങ്ങോട്ടുള്ളൊക്കെ ഇങ്ങോട്ടുള്ളൊക്കെ ഒരു പേനയും പൂജിച്ച് വാങ്ങിച്ച്. കാരണം താൻ പാതി ദൈവം പാതി എന്നാണല്ലോ രമേശ് ചേട്ടാ. അപ്പം നേരെ ദൈവത്തിൻ്റെ പകുതി പേന കിട്ടി, ഇനി എൻ്റെ പകുതി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും മേക്കപ്പ് മാനേജർ നടക്കുന്ന എൻ്റെ കയ്യിൽ എവിടെ പഠിക്കാൻ സമയം. അപ്പൊ ഞാൻ ഒന്നും നോക്കില്ല, കീറ 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 ഒരു തുണ്ടുകളാക്കി. നിങ്ങളെല്ലാം തുണ്ടുള്ള ചിലുണ്ടാണല്ല, തുണ്ട് വെച്ചിട്ടില്ല അപ്പോ മൊത്തം കള്ളം പറഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ ഇന്റെ പൊന്നെ? അപ്പൊ ഞാൻ എല്ലാ തുണ്ടുകളും വാരി ഈ ഇടുപ്പിന് ചുറ്റും ടപ്പ് ടപ്പ് ടപ്പണാ വെച്ച് നേരെ എക്സാം ഹാളിൽ ഇരുന്നു. അപ്പൊ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ പാതി നോക്കിയപ്പോ എടുക്കാൻ മറന്നു. ഈ വീട്ടിൽ ഇരിക്കുന്നു പേര. ഓ ബാഡ് ഐഡിയ, ബാഡ് ഐഡിയ, ബാഡ് ഐഡിയ. അപ്പൊ ഞാൻ നേരെ എടി ഒരു പേന ഉണ്ടടി, എടി ഒരു പേന ഉണ്ടടി, ഒരു പേന പ്ലീസ് ഒരു പേന ഉണ്ടടി. അങ്ങനെ ഒരു പേന മേടിച്ചിട്ട് എടുത്തു തുടങ്ങി. എടുത്തു തുടങ്ങിയപ്പോ 15-ാമത്തെ ആൻസർ ഇവിടെ ഇരിക്കുന്നു. എന്റെ പകുതി ടീച്ചർ തിരിഞ്ഞ് എടുക്കാൻ പോയതും ഒന്നുമില്ല ടീച്ചർ, ഈ തുണ്ടുകളെല്ലാം കൂടെ ടപ്പ് 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 താഴ്ട്ട് പോയി. എന്റെ പൊന്നെ താഴെ കൂടെ എടുക്കാൻ പറ്റൂല, മറ്റേ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വലിച്ചു കേറ്റണ പാൻറ്. എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടെ. പിന്നെ ആകെ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പിനെ ഇങ്ങനെ ഊരിയിട്ട് പയ്യെ എടുക്കാം. പക്ഷേ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു പെണ്ണാണ്. എവളോടനെ അയ്യോ ടീച്ചറിനെ ആകാശിനെ ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടോളൂ, എവളങ്ങ് ചുറ്റി വീഴും. അപ്പൊ ഞാൻ അതുകൊണ്ട് അതിന് മുതിർന്നില്ല. ഞാൻ പയ്യെ ഇങ്ങനെ ഇരുന്നിട്ട് എടി ഒൺവേഡ് പറഞ്ഞാടി, എടി ഒൺവേഡ് പറഞ്ഞാടാ, അങ്ങനെ ഒൺവേഡ് പയ്യെ 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 എഴുതി. മലയാളത്തിൽ എഴുതിയിട്ട് ഞാൻ ജയിക്കൂല. ഈ മലയാളത്തിൽ എഴുതിയ സെയിം സാധനം തന്നെ രണ്ട് പേപ്പർ കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ് എഴുതി വെച്ച്, എന്നാലും ജയിക്കൂല. പിന്നെ അവസാനം ഞാൻ ഇങ്ങനെ എഴുതി. ഈ പേപ്പർ നോക്കണ സാറാണോ ടീച്ചറാണോന്ന് അറിയില്ല, ആരായാലും എൻ്റെ ഒരു മോനെ പോലെ കണ്ട് എനിക്ക് ജയിക്കേണ്ട മാർക്ക് തരണേ, എൻ്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുവി അതിലെഴുതി വെച്ച്. ഈ സെയിം ഡയലോഗ് എന്നെ 4 വിഷയത്തിൽ എഴുതി. പിന്നെ നമ്മളെ കമ്പ്യൂട്ടർ മലയാളം ഓ ജയിക്കും, വിഷയമില്ല. ബാക്കി വിഷയം എഴുതിയിട്ട് റൂം അടച്ചു വെച്ചിട്ട് റിസൾട്ട് വേണ്ടി കാത്തിരുന്നു. കമ്പ്യൂട്ടർ ഓ മൈ ഗോഡ് ജയിച്ചു, താങ്ക് ഗോഡ്. അടുത്ത് നോക്കിയ മലയാളം ഓ മൈ ഗോഡ് ജയിച്ചു അഗൈൻ, താങ്ക് യു ജീസസ്. അടുത്ത് നോക്കും ഡബിൾ 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 അമ്മേ എല്ലാം പൊട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിക്കണം. അപ്പൊ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മന കൊള്ളായിരുന്നു. നിന്റെ ഈ പ്രായത്തിനനുസരിച്ചുള്ള നിന്റെ ആ ഒരു 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 പ്രസന്റേഷനും വളരെ മനോഹരമായിരുന്നു. ഒരു രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞ സത്യം, ഇവരെല്ലാം അത് റിജക്റ്റ് ചെയ്തു. കാരണം പരീക്ഷ ഹാളിൽ തുണ്ടടിക്കാത്ത ആരും കാണത്തില്ല. ഇവരെല്ലാം നമ്മുടെ ശൈലൊക്കെ കോപ്പി അടിച്ചിട്ടുള്ളതാണ്. അല്ല അത് വളരെ സത്യമാണ്. കാരണം സ്കൂൾ ടൈമിലാണെങ്കിലും കോളേജ് ലൈഫിലാണെങ്കിലും കോപ്പി അടിക്കാത്തവരൊക്കെ വളരെ. അല്ല രവിചേട്ടാ, നമ്മള് ചില വൃക്ഷങ്ങളൊക്കെ നടുമ്പോ പറയും ഈ വൃക്ഷം നട്ടവൻ ഇതിന്റെ തണൽ അനുഭവിക്കുന്നില്ല. ആ വൃക്ഷത്തിന് അടുത്ത തലമുറയിൽപ്പെട്ടവരായിരിക്കും ചിലപ്പോൾ അതിന്റെ തണൽ അനുഭവിക്കുന്നത്. അതുപോലെ എന്റെയൊക്കെ സ്കൂളിൽ എനിക്ക് മുന്നേ പാസ്സായി പോയവര് ഭാവി തലമുറയോട് കൂറുള്ളവരായിരുന്നു. കാരണം എല്ലാ എസ് എല്ലാ ഉത്തരവും ഭിത്തിയെ തന്നെ ഉണ്ട്. എല്ലാ കൊല്ലവും സ്കൂള് പെയിന്റ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കത്തില്ല. എല്ലാ ടേബിളിലും ഇന്ത്യയുടെ മാപ്പും സംസ്ഥാനങ്ങളും എല്ലാം വരച്ച് എഴുതിയിട്ടേക്കുന്നതാ. ഇവർക്ക് ടേബിളും സ്കൂളും പെയിന്റ് ചെയ്യാണ്ട് പരീക്ഷ നടത്താൻ പറ്റില്ല. ഇത് പെയിന്റിങ് എന്നൊന്നും പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പണിയെടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ഒരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിരുന്നു എന്റെ ക്ലാസ്സിൽ. ഈ നോമ്പ് സമയത്ത് ചോറുണ്ണാൻ വിട്ടാൽ ഈ കൊച്ചൊറ്റയ്ക്ക് ആ വരാന്തയുടെ അറ്റത്ത് പോയി നിൽക്കും. അവർക്ക് നോമ്പല്ലേ, കഴിക്കാൻ പാടില്ലല്ലോ. ഞാൻ ഊണിന് ഇന്റർവെല്ലിന് ബ്രേക്കിന് തൊട്ട് മുമ്പുള്ള പീരീഡ് ക്ലാസ് കട്ട് ചെയ്തിട്ട് പഫ്സൊക്കെ തിന്നിട്ട് ഞാൻ പോയിട്ട് നീ കഴിക്കുന്നില്ല ഞാനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൂടെ നിൽക്കും. ഇതിന് ഭയങ്കര ടെൻഷൻ. രമേശ് പോയി കഴിച്ചോ, എന്തിനാ നിങ്ങൾ കഴിക്കാതിരിക്കുന്നത് എന്തിനാന്നൊക്കെ പറയുമ്പോ ഞാൻ ഇല്ല വേണ്ട, നീ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. അങ്ങനെ അയ്യോ അയ്യോ. നഗാഷ്, ഇറ്റ് വാസ് എ റിയലി ഗുഡ് പെർഫോമൻസ്. നന്നായിരുന്നു. താങ്ക് യു. കാണാം. താങ്ക് യു.